ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ആർ പി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെ ക്രിസ്മസ് പുൽക്കോട് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്കറിയാം, ഇപ്പൊ ക്രിസ്മസ് മാസം ആയോ അഫോർഡബിൾ പ്രൈസിലൊന്നും ഇപ്പൊ പുൽക്കൂടൊന്നും കിട്ടത്തില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരു അടിപൊളി ഇമ്മിണി വലിയൊരു പുൽക്കൂട് ഉണ്ടാക്കിയാലോ. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. പുൽക്കൂട് കെട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ കാർഡ്ബോർഡ് പെട്ടി എടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാർബോണിൻ്റെ ഇതിൽ കാണുമ്പോഴത്തെ ഈ ഒരു ഭാഗം, അതായത് നമ്മൾ ഈ തുറക്കുന്ന അടയ്ക്കുന്ന ഭാഗം നമുക്ക് നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നാല് സൈഡും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗവും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മൊത്തം കട്ട് ചെയ്തെടുക്കാൻ പാടില്ല, രണ്ട് സൈഡ് വേണം കട്ട് ചെയ്യേണ്ടത്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ആ ബാക്കിലത്തെ പാർട്ടൊന്ന് ജസ്റ്റ് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് നമുക്ക് സെക്യൂർ ആയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാർട്ടിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നടുക്ക് വെച്ചാണ് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കത്തിരി വെച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഒന്ന് മടക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ കാണുമ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ നമുക്കൊരു കൂരിയര മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഏകദേശം നമുക്കൊരു കുട്ടി വീടിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ ബാക്കി കലാവിരുത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വക്യുവെല്ലാം കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഇതുപോലെ നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നൊക്കെ ഡ്രസ്സ് പോയി കിട്ടുന്ന ഈ ഒരു കാർബൺ പേപ്പറിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് പുൽക്കൂടിൽ വയ്ക്കാനുള്ള വക്യുവെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊക്കെ പുൽക്കൂടിലേക്ക് വയ്ക്കാം. പിന്നെ ഇതുപോലെ ഒരു കാർബോർഡ് എടുത്തിട്ട് ഈ ഒരു ഭാഗം കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ നമ്മളുടെ പുൽക്കൂടിൻ്റെ മേൽക്കൂര ഒന്നുകൂടി ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇളക്കിയെടുത്ത കാർബോർഡ് ഈ മേൽക്കൂരയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പോഴത്തെ ഭാഗമായിരിക്കണം നമ്മൾ മേൽക്കൂരയിൽ ഒട്ടിക്കേണ്ടത്. പിന്നെ ഇതുപോലെ സൈഡിലൊക്കെ ഉള്ള എക്സസ് പീസുകളൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കഴിഞ്ഞ വർഷം ഞാൻ പുൽക്കൊടി വെച്ചിരുന്ന കുറച്ച് വൈക്കോളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ജസ്റ്റ് നടുക്ക് വെച്ചോളിക്കാണ്. അതുപോലെ സ്റ്റാറിൻ്റെ LED ലൈറ്റും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലൈറ്റിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെറിച്ചൊക്കെ ഇത് വെക്കണേ. എന്തായാലും ക്രിസ്മസിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റാർ ലൈറ്റാണിത്. പിന്നെ ഒരു കാര്യം ആലോചിച്ചാൽ നമ്മൾ നേരത്തെ സെല്ലോട്ടോക്ക് ഒട്ടിച്ചിരുന്ന ആ ഭാഗത്ത് നമ്മൾ പേപ്പർ ഒട്ടിക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതും കൂടെ ഒന്ന് പേപ്പർ ഒട്ടിച്ചിട്ട് വരാം. അങ്ങനെ അതും കൂടെ പേപ്പർ ഒട്ടിച്ചിപ്പോൾ നമ്മൾ പുൽക്കൂട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കറിയാം ഡിസംബർ എന്ന് പറയുന്നത് മഞ്ഞ് മാസമാണ്. അപ്പം മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് പനിയെടുത്ത് പുൽക്കൂടിലും പുൽക്കൂടിൻ്റെ അകത്തും പുറത്തുമായിട്ടൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ രണ്ട് കുട്ടി ക്രിസ്മസ് ട്രീനെയും കൂടെ ഈ പുൽക്കൂടിൻ്റെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ അതിലേക്ക് മാതാവിനെയും ഔസേ പിതാവിനെയും ഉണ്ണിയേശുവിനെയും ഒരു മാലാഖയും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് ക്ലേ കൊണ്ടുണ്ടാക്കിയ ഡോൾസ് ആണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ പുൽക്കൂട് റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലത്തെ സ്റ്റാർ ലൈറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പല കളറിലുള്ള ഗാർലൻഡും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പുൽക്കൂടിന് കുറച്ചും കൂടെ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ഡോൾ ഉണ്ടായിരുന്നു, ഏകദേശം ഒരു മാലാഖിയുടെ ലുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെയും കൂടെ ഒന്ന് സൈഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഡെക്കറേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ.
ഇലക്ട്രിക് കാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടെ കളർഫുൾ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടെങ്കിൽ, അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേ. അപ്പൊ എല്ലാവർക്കും AAP വ്ളോഗ്സിന്റെ വക അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.